നമസ്കാരം. ടി സിദ്ദിഖ് എന്ന മലബാർ മേഖലയിലെ എ ഗ്രൂപ്പിന്റെ പ്രമുഖനായ നേതാവിനെ പരിചിതമില്ലാത്തവർ ആരുമില്ല. നിലവിൽ കെ പി സി സിയുടെ ഉപാധ്യക്ഷനാണ്. അദ്ദേഹത്തെ കൂടുതൽ ജനങ്ങൾ ഇഷ്ടപ്പെടാനായിട്ടുള്ള കാര്യം പലതവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയ പട്ടികയിൽ വന്നിട്ടുണ്ടെങ്കിലും അർഹമായ പ്രാതിനിധ്യം കിട്ടാതെ മാറ്റി നിർത്തപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ടി സിദ്ദിഖ്. കോഴിക്കോട് മേഖലയിൽ അല്ലെങ്കിൽ മലബാർ മേഖലയിൽ ഇക്കുറി അദ്ദേഹത്തിന്റെ പേര് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി ഉണ്ടാകും. അദ്ദേഹത്തെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് കോൺഗ്രസ് നേതൃത്വം ഉറപ്പിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഇക്കുറിയും അദ്ദേഹത്തിന്റെ പേര് വെട്ടാൻ സജീവമായ നീക്കം നടക്കുന്നുണ്ട് എന്ന ആക്ഷേപം ഉയരുകയാണ്, പരാതി ഉയരുകയാണ്. ടി സിദ്ദിഖിനെ മന്ത്രിസഭയിലേക്കോ അല്ലെങ്കിൽ ജനപ്രതിനിധിയായിട്ടോ കൊണ്ടുവരാതിരിക്കാൻ കോൺഗ്രസിനകത്തും അത് പ്രമുഖനായ ഒരു എം എൽ എ ആയ ഒരു നേതാവ് നീക്കം നടത്തുന്നു എന്നുള്ള ആക്ഷേപം ടി സിദ്ദിഖിനോടൊപ്പം നിൽക്കുന്നവർ ഉന്നയിക്കുകയാണ്. അതായത്, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തെ വയനാട് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതാണ്. എം എ ഷാനവാസ് എന്ന കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് അന്തരിച്ച പശ്ചാത്തലത്തിലാണ് ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായി ടി സിദ്ദിഖിനെ കോൺഗ്രസ് നേതൃത്വം പ്രഖ്യാപിച്ചത്. എന്നാൽ അപ്രതീക്ഷിതമായി ഈ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തുന്നു എന്ന് അറിയിക്കുകയും ആ തീരുമാനത്തിന് വേണ്ടി സ്വയത്യാഗം നടത്തി അദ്ദേഹം ആ സീറ്റ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി വിട്ടൊഴിഞ്ഞു കൊടുത്ത നേതാവാണ് ടി സിദ്ദിഖ്. പോരാത്തതിന് കെ പി സി സി ഉപാധ്യക്ഷനാണ്, ചാനലുകളിലെ കോൺഗ്രസ് വക്താവാണ്. ആ നിലയ്ക്കെല്ലാം കോൺഗ്രസിന് പൊതുവായ സ്വീകാരനായ വ്യക്തിയെ ഒരു കാലത്തും ജനപ്രതിനിധിയായി കാണാൻ ആഗ്രഹിക്കാത്ത ഒരു യൂത്ത് നേതാവ് നിലവിൽ കേരളത്തിലുണ്ട് എന്നുള്ള ആക്ഷേപമാണ് ശക്തമായിരിക്കുന്നത്. ആ പ്രമുഖന്റെ പേര് പറയാത്തത് ഒരുപക്ഷെ പരസ്യമായി അധിക്ഷേപിക്കേണ്ട എന്ന ലക്ഷ്യം കൊണ്ട് തന്നെയാണ് പേര് പറയാത്തത്. പ്രമുഖനായ നേതാവാണ്, ജനപ്രതിനിധിയാണ്. അദ്ദേഹത്തിന് ടി സിദ്ദിഖ് ജനപ്രതിനിധിയായിട്ട് എത്തിയാൽ എ ഗ്രൂപ്പിൽ നിന്ന് മന്ത്രിസ്ഥാനം ഉറപ്പാകുന്നൊരു സ്ഥാനാർത്ഥിയാണ് അല്ലെങ്കിൽ ഉറപ്പാകുന്ന ഒരു വ്യക്തിയാണ് ടി സിദ്ദിഖ്. അപ്പോ ടി സിദ്ദിഖ് ജയിച്ചു വന്നാൽ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന്റെ വഴി അടയുമെന്നുള്ള കാര്യം കൊണ്ട് തന്നെയാണ് ഇത്തവണ അദ്ദേഹത്തെ മത്സരിപ്പിക്കാതിരിക്കാൻ ചരടുവലി നടത്തുന്നത്. ചരടുവലി എന്ന് പറഞ്ഞാൽ ചെറിയ രീതിയിലല്ല, വലിയ തോതിൽ തന്നെ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കാതിരിക്കാനുള്ള ഇടപെടൽ നടത്തുന്നു എന്നുള്ള ആക്ഷേപം എ ഗ്രൂപ്പുകാർ തന്നെ ഉന്നയിക്കുന്നുണ്ട്. ഇത്തവണ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലാണ് ടി സിദ്ദിഖിനെ മത്സരിപ്പിക്കണമെന്നുള്ള ആവശ്യം ശക്തമായിരിക്കുന്നത്. ആ തരത്തിലുള്ള നീക്കങ്ങളെല്ലാം വളരെ ശക്തമായി നടക്കുന്നുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായി ഈ മണ്ഡലത്തിൽ ഇപ്പോൾ വയനാട് ജില്ലയിലുള്ള അല്ലെങ്കിൽ കൽപ്പറ്റയിലുള്ള തന്നെ ഡി സി സി ജനറൽ സെക്രട്ടറിയായ ഒപ്പം യൂത്ത് കോൺഗ്രസ് നേതാവ് കൂടിയായ വിനയൻ എന്ന മീനങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പേരാണ് ഉയർത്തിക്കൊണ്ടുവരുന്നത്. എന്തിനു വേണ്ടിയാണ് അത് കൊണ്ടുവരുന്നു എന്ന് ആദ്യം ആർക്കും പിടികിട്ടിയില്ല. ഇപ്പോഴത്തെ ഘട്ടത്തിലാണ് അത് മനസ്സിലായത്. അത് ടി സിദ്ദിഖിന് അവിടെ ഒരുക്കുന്ന ഒരു കെണിയാണ് ഈ വിനയന്റെ പേര് എന്ന് പറയുന്നത്. ടി സിദ്ദിഖിനെതിരെ അപ്രതീക്ഷിതമായി ഈ നീക്കം നടത്തുന്നത് അത് കൃത്യമായി ചരട് വലിച്ച് കൃത്യമായ പ്ലാൻ തയ്യാറാക്കി കൃത്യമായ നീക്കത്തിലൂടെ ഒരാളുടെ വഴിയടയ്ക്കാനുള്ളതാണെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാണ്. അല്ലെങ്കിൽ ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിന് വേണ്ടി വഴിമാറി കൊടുത്ത ഒരാളാണ് ടി സിദ്ദിഖ്. ടി സിദ്ദിഖിന്റെ പ്രവർത്തനങ്ങൾ പലപ്പോഴും എല്ലാവർക്കും അറിയാം. ഉമ്മൻചാണ്ടിയുടെ വത്സലപുത്രനാണ്. ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് ഉമ്മൻചാണ്ടിക്ക് ഏറ്റവും താല്പര്യവുമുള്ള യുവ നേതാവ് കൂടിയാണ് ടി സിദ്ദിഖ്. ആ ടി സിദ്ദിഖ് കൽപ്പറ്റ പോലെ വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ ഉറച്ച കോട്ടയിൽ മത്സരിച്ചാൽ ഉറപ്പായും ജയിച്ചു വരുമെന്നുള്ള കാര്യവും തർക്കമില്ലാത്തതാണ്. അപ്പോ ജയിച്ചു വന്നാൽ അത് മറ്റ് ചിലർക്ക് പണിയാകുമെന്നുള്ള തോന്നൽ വന്നതാണ് ഇപ്പോൾ ഒരു നേതാവിന്റെ വഴിയടയ്ക്കാൻ മറ്റൊരു പ്രമുഖനായ യൂത്ത് നേതാവ് തയ്യാറാകുന്നത്. എന്തൊരു വിരോധാഭാസമാണെന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പാർട്ടിക്ക് വേണ്ടി കാലാകാലങ്ങളായി, അതായത് ഈ യൂത്ത് പ്രമുഖനേക്കാളും വളരെ മുന്നേ പാർട്ടിയിലെത്തി ഇപ്പോൾ കോഴിക്കോട് ഡി സി സിയുടെ പോലും ചുമതല വഹിക്കുന്ന വ്യക്തിയാണ് ടി സിദ്ദിഖ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം വളരെയധികം സംതൃപ്തരുമാണ്. അപ്പോ സ്വന്തം ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യുന്ന ടി സിദ്ദിഖിനെ എന്തിനാണ് ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ വെട്ടാൻ ശ്രമിക്കുന്നു എന്നുള്ള ചോദ്യമാണ് എ ഗ്രൂപ്പിലെ നേതാക്കന്മാർ തന്നെ ഉന്നയിക്കുന്നത്. അദ്ദേഹത്തിനെ ജയിച്ചു കയറിയാൽ ജനങ്ങൾക്ക് ഉപകാരമുള്ള നേതാവായ ടി സിദ്ദിഖ് എന്ന് പലപ്പോഴും കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെ ചില ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ചില വീഡിയോകൾ പ്രചരിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും ഒരുപക്ഷെ ആ വ്യക്തിത്വത്തെ കളങ്കപ്പെടുത്തിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ടി സിദ്ദിഖിന് മലബാർ മേഖലയിലുള്ള ആ സ്വാധീനം അത് ഉപയോഗപ്പെടുത്തി അദ്ദേഹത്തെ വിജയിപ്പിച്ചു കൊണ്ടുവന്ന് മന്ത്രിയാക്കണമെന്ന് ഉമ്മൻചാണ്ടി ആഗ്രഹിക്കുന്നു. ഉമ്മൻചാണ്ടിയുടെ ഈ ആഗ്രഹം അപകടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഒരു യൂത്ത് നേതാവ് ഇതിന് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, മന്ത്രിയാകാൻ കച്ചകെട്ടി ഇറങ്ങിയ ഒരു യൂത്ത് നേതാവ്, അദ്ദേഹം കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ജയിച്ചു വരുന്നു, എ ഐ ഗ്രൂപ്പുകൾക്ക് വേണ്ടി വളരെയധികം ത്യാഗം നടത്തി
താൻ മന്ത്രിയാകാൻ വേണ്ടി സ്വയം ഇവർക്ക് വിധേയപ്പെട്ട് നിൽക്കുകയാണ്. ആ വ്യക്തി മറ്റൊരാൾക്ക് കൂടി കുതുകാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടെങ്കിൽ അത് ചെറിയ കാര്യമല്ല. അത് ആ നേതാവിന്റെ സങ്കുചിത താല്പര്യത്തെ തിരിച്ചറിയേണ്ടതുണ്ട്. ആ നേതാവ് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിൽ എത്രത്തോളം വികലമായ മനസ്സാണ് ഈ നേതാവിനുള്ളതെന്ന് ബാക്കിയുള്ളവർ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഒരു സംസ്ഥാന നേതാവ്, അത് യൂത്തിന്റെ സംസ്ഥാന നേതാവ്, മറ്റൊരു പാർട്ടിയുടെ സംസ്ഥാന നേതാവിനെ മന്ത്രിയാകാൻ വേണ്ടി വഴി തടയുകയാണ്. അതും അടിയിൽ കൂടി അണ്ടർഗ്രൗണ്ടിലൂടെ പണിവെക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത് പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഒരു സാമാന്യ ബോധമുള്ളൊരു വ്യക്തി ഇന്നത്തെ കാലഘട്ടത്തിൽ യു ഡി എഫ് വലിയ പ്രതിസന്ധി നേരിടുകയാണ്. എവിടെയൊക്കെ ഏറ്റവും മികച്ച നേതാക്കന്മാരെ നിർത്തി വിജയിപ്പിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നേതൃത്വം നടത്തുന്നതിനിടയിലാണ് ഒരു നേതാവ് മറ്റൊരാൾക്ക് തുരങ്കം വെച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഈ പാർട്ടി നന്നാവുക? അല്ലെങ്കിൽ സ്വന്തം കാര്യം, ഞാൻ എന്റെ എനിക്ക്, ഇത് മാത്രമാണ് കോൺഗ്രസ് നേതാക്കന്മാരിലും പലരും ഇപ്പോഴും വെച്ചു പുലർത്തുന്ന ഒരു കാര്യം. ഇത് തന്നെയാണ് ഈ പാർട്ടി ഇപ്പോഴും പടുകുഴിയിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തായാലും ആ പ്രമുഖനായ യൂത്ത് നേതാവിനോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ അർഹതപ്പെട്ട ഒരു സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു. പോരാത്തതിന് പലരെയും വെട്ടിയും പലരെയും നിങ്ങൾ ചവിട്ടിമെതിച്ചും നിങ്ങൾ ഒരു ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിൽ എത്തിക്കഴിഞ്ഞു. പക്ഷേ നിങ്ങൾക്കിനി മന്ത്രിയാകണം. നിങ്ങൾക്കിനി മന്ത്രിയാകാൻ വേണ്ടി ഇത്തരത്തിൽ ഒരാളുടെ വഴിമുടക്കുന്ന ഒരു രീതി ശരിയാണോ എന്ന് നിങ്ങളുടെ പ്രവർത്തകർ തന്നെ നിങ്ങളടുത്ത് ചോദിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. എന്തായാലും ഇതുവരെ എത്തിയ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടിയുടെ തീരുമാനമാണ് ഈ വിഷയത്തിൽ ഏറ്റവും അന്തിമമായി മാറുന്നത്. ടി സിദ്ദിഖിനെ ലോക്സഭയിൽ തഴഞ്ഞൊരു സാഹചര്യമുണ്ട്. അദ്ദേഹത്തിന് അർഹമായ ഒരു പോസ്റ്റ് കിട്ടിയില്ല എന്നുള്ള പരാതിയും ശക്തമാണ്. ആ നിലയ്ക്ക് എന്തായാലും എ ഗ്രൂപ്പ് ഇത്തവണ കൽപ്പറ്റയിൽ സിദ്ദിഖിന് സീറ്റ് കൊടുക്കുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അപ്പോ സീറ്റ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പടലപ്പിണക്കമുണ്ടാക്കി കോൺഗ്രസിന്റെ വോട്ട് അടിയിൽ കൂടെ ചോർത്തുക എന്നുള്ളതാണ് ഈ നീക്കത്തിന്റെ ലക്ഷ്യമെന്ന് നേതാക്കന്മാർക്ക് തന്നെ ബോധ്യപ്പെടുന്നുണ്ട്. എന്തായാലും ആ പ്രമുഖനായ നേതാവ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ അത് പാർട്ടിക്ക് വലിയ അപകടമാണെന്ന് തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. ഇത്തരം പ്രവർത്തനങ്ങളെ മുളയിലെ നുള്ളിക്കളയുന്നത് കോൺഗ്രസിന് തന്നെയായിരിക്കും നല്ലത്. ആ പ്രമുഖ നേതാവിന് ഇത്തരത്തിൽ സങ്കുചിതമായ ചില താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം പല കാര്യങ്ങളിലും എ ഐ ഗ്രൂപ്പുകൾക്ക് വിധേയപ്പെട്ട യൂത്തന്മാരെ പോലും പലരെയും അവഗണിച്ച് ഇന്ന് ഈ അവസ്ഥയിലാക്കി നിർത്തിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തുറന്നു പറയേണ്ടി വരികയാണ്.